സാമ്പാർ വേർഡിലേക്ക് വീണ്ടും സ്വാഗതം. ജെൻഡർ ന്യൂട്രാലിറ്റി പുതിയ വേർഡാണെന്ന് തോന്നിപ്പോകും അല്ലേ? സംഭവം പുതിയതൊന്നുമല്ല, ഒരുപാടായിട്ടുള്ളതാണ്. അതായത് ഇപ്പോൾ ചർച്ചയ്ക്ക് വരാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, ജെൻഡർ ന്യൂട്രാലിറ്റിയുടെ ഭാഗമായിട്ട് ബാലുശ്ശേരി സ്കൂളിൽ അവിടെ പെൺകുട്ടികൾക്ക് പാൻറ്റും ഷർട്ട് ഇടാനുള്ള ഒരു തീരുമാനത്തിലെത്തിയിട്ടുണ്ട്. അപ്പോൾ അവരെല്ലാവരും PTA എല്ലാം കൂടി ചർച്ച ചെയ്തിട്ടെടുത്ത തീരുമാനമാണ്. നല്ല തീരുമാനമാണ് എന്നല്ല നമുക്ക് പൊതുവെ തോന്നുന്നത്. പാൻറ്റും ഷർട്ട് ഇടാൻ കഴിയുന്നവരോടട്ടെ, പല ആളുകളുടെ പ്രതികരണങ്ങളിൽ നിന്നും മനസ്സിലാക്കിയത് ഷർട്ടും പാൻറ്റൊക്കെ ഇടുമ്പോൾ പോക്കറ്റുണ്ട്, അപ്പോൾ കുറേ സൗകര്യങ്ങളാണ്. പിന്നെ ഈ പാവാട അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് എടുക്കുമ്പോഴുള്ള ബുദ്ധിമുട്ടുകളിൽ നിന്നുള്ള കുറേ കംഫർട്ടാണ് പാൻറ്റും ഷർട്ടും എന്നുള്ളതാണ് കുട്ടികളുടെ പ്രതികരണം കണ്ടത്. പക്ഷേ അവരുടെ പ്രധാന അധ്യാപിക പറഞ്ഞിട്ടുണ്ട് കൂടുതൽ ആത്മവിശ്വാസം തന്നിട്ടുണ്ട് എന്ന് പറഞ്ഞ്. അതായത് കുട്ടികൾക്ക് ഈ ഡ്രസ്സ് പാൻറ്റും ഷർട്ടും ഇട്ടപ്പം കുറച്ചുകൂടി കൂടുതൽ ആത്മവിശ്വാസം കിട്ടിയതുപോലെയാണ് തോന്നുന്നത് എന്ന്. അപ്പം ഞാനതുമായി ബന്ധപ്പെട്ടിട്ട് എൻ്റേതായിട്ടുള്ളൊരു വീക്ഷണം, എൻ്റേതായിട്ടുള്ളൊരു നിലപാട് ഞാൻ നോക്കിയപ്പം അതിൽ പാൻറ്റും ഷർട്ടും പെണ്ണുങ്ങൾ ഇടുന്നതിനുകൊണ്ട് ഒരുപാട് ഓൾറെഡി ഇടുന്നതാണ്. അതിൽ നമുക്കൊരു കുഴപ്പമുള്ള കേസല്ല, ആർക്കും കുഴപ്പമുണ്ട്, വേറൊരാൾ പാൻറ്റും ഷർട്ടും ഇടുന്നതിൽ കുഴപ്പമില്ലല്ലോ. പക്ഷേ ഒരു ഗവൺമെൻറ് സ്കൂളിൽ പാൻറ്റും ഷർട്ടുമായിട്ട് ജെൻഡർ ന്യൂട്രാലിറ്റിയുടെ ഭാഗമായിട്ട് പെൺകുട്ടികൾക്ക് പാൻറ്റും ഷർട്ടും കൊടുക്കുന്നു എന്നുള്ള രീതിയിൽ വന്നപ്പം, ഇനി അത് അല്ല നോർമലായിട്ട് ചുരിദാർ ഇടണം എന്ന് താല്പര്യമുള്ളവരാണ്, ഇതിനോട് താല്പര്യമില്ലാത്തവർക്ക് ഇടാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടാവരുത്, ആ രീതിയിലാവരുത് അതിനെ കാണിക്കേണ്ടത്. എല്ലാവരും അത് ആയിരിക്കണം ഇടേണ്ടത് എന്നുള്ള ഒരു നിർദ്ദേശത്തിൽ ആ വസ്ത്ര ചോയ്സിന് അവിടെ ഒരു പ്രശ്നം വരുന്നത് എന്നുള്ള രീതിയിലാണ് ഞാൻ ഒരു നമ്മുടെ ഒരു സാധാരണ നമ്മുടെ പ്രതികരണങ്ങളൊക്കെ ഫേസ്ബുക്കിൽ അറിയിക്കുമ്പോഴേ. പാൻ്റ് ഇട്ടപ്പോൾ പെൺകുട്ടികൾക്ക് ആത്മാഭിമാനം വർദ്ധിച്ചു എന്ന് പറയുന്ന സാരി ഉടുത്ത പ്രധാന അധ്യാപിക, അപ്പോൾ മറ്റുള്ള വസ്ത്രം ധരിച്ച സ്ത്രീകളെല്ലാം ആത്മാഭിമാനക്കുറവുള്ള ഉണ്ടായിരുന്നു എന്നുള്ളൊരു ചോദ്യം ചോദിച്ചു. അതുപോലെ നവർ ലിബറൽ, അതായത് ഇതിൽ ചെറിയൊരു ഒളി അജണ്ടയുണ്ട് എന്നാണ് എൻ്റെ ഒക്കെ ഒരു പക്ഷം. ഒരു ലിബറലൈസേഷൻ്റെ, അതായത് നവൽ ലിബറൽ ടീമുണ്ടല്ലോ കുറച്ച്, ആ ഒരു ആളുകൾ ഇത്തരം പൊതുവേ നമ്മുടെ യുവതലമുറയിൽ ഒരു നാസ്തികത അല്ലെങ്കിൽ ഒരു ലിബറൽ, എല്ലാത്തിലും ഒരു ലിബറൽ, അതിപ്പം എന്തിലാണെന്നുണ്ടെങ്കിലും പെൺകുട്ടികളാണെന്നുണ്ടെങ്കിൽ പെൺകുട്ടി എന്നുള്ളൊരു സ്വത്വബോധം ഓൾറെഡി ഉണ്ട്. അതുപോലെ തന്നെ ആൺകുട്ടിയാണെങ്കിൽ ആൺകുട്ടി, അതുപോലെ തന്നെ വ്യത്യസ്ത വിഭാഗങ്ങൾക്ക് എല്ലാത്തിനും ആ സ്വത്വബോധം നിലനിർത്തിക്കൊണ്ടുള്ളതായിരിക്കണം, അവർക്ക് അതിനുള്ള സ്വാതന്ത്ര്യം കൊടുത്തുകൊണ്ടായിരിക്കണം നമ്മുടെ നാട്ടിലെ നമ്മുടെ ജനാധിപത്യ പൊതുവ്യവസ്ഥയിൽ ഉണ്ടാവേണ്ടത് എന്നൊക്കെ ഉള്ള അഭിപ്രായമുള്ളത്. ആയതുകൊണ്ട് തന്നെ ഇതിനെ പൂർണ്ണമായി നമുക്ക് സ്വാഗതം ചെയ്യാൻ കഴിയാത്തൊരു സാഹചര്യമുണ്ട്. പക്ഷേ അതിൽ ലിംഗസമത്വം എന്നുള്ളതൊക്കെ കയറി വന്നിട്ടാകെ കൺഫ്യൂഷനായിട്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് പല ആളുകൾക്കും. അപ്പം ഞാൻ ഈ പോസ്റ്റ് ഇട്ട സമയത്ത് ഒരുപാട് ആളുകൾ കമൻ്റ് ചെയ്ത് വരുന്നുണ്ട്, അപ്പം എന്നാൽ ടീച്ചർമാർ ഇട്ടൂടെ എന്നുള്ളത്, യൂണിഫോമിൻ്റെ കാര്യം. ടീച്ചർമാർക്ക് യൂണിഫോം ഇല്ലല്ലോ. പിന്നെ അതുപോലെ വേറെയുള്ള സ്കൂളുകൾക്ക് ഇട്ടത് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പല ആളുകളും ചില മതവിഭാഗത്തിലെ പല ആളുകൾ ഇട്ടത് കാണിച്ച് ഫോട്ടോ ഇട്ടിട്ട് ഇവർക്കാവാമെങ്കിൽ ഇത് ഇവർക്ക് ഇട്ടുക. നമ്മുടെ വിഷയം, നമ്മുടെ സബ്ജക്റ്റ് എന്താണ് എന്നുള്ളത് ഇത് മനസ്സിലാക്കാതെ അതിൻ്റെ കാര്യത്തിൽ നിന്ന് മാറിയിട്ടാണ് ചില ആളുകളുടെ പ്രതികരണങ്ങൾ വരുന്നത്. നമ്മളിവിടെ പറഞ്ഞത് പാൻ്റ് ഇടുന്നതിനെ, പാൻറ്റും ഷർട്ടും ഇടുന്നതിനെ അല്ല നമ്മൾ പറയുന്നത്. ഒരു ഗവൺമെൻറ് സ്കൂളിൽ ഒരു യൂണിഫോമിൽ പെൺകുട്ടി ആൺകുട്ടികളിടുന്ന, ഇതുവരെ തുടർന്ന് പോകുന്നിട്ടുള്ള ആൺകുട്ടികളിടുന്ന ഡ്രസ്സ് പെൺകുട്ടികൾക്കും അനുവദിച്ച് കൊടുക്കുമ്പോൾ അതിടാൻ പറ്റാത്ത മറ്റുള്ള ഡ്രസ്സുകൾ ഇടുന്ന ആളുകളുണ്ടായിരിക്കും. ഈ പാൻറ്റും ഷർട്ട് ഇടാതെ, അല്ലെങ്കിൽ ചിലപ്പോൾ പാൻറ്റും ഷർട്ട് ഇട്ടതിന് ശേഷം ഓവർകോട്ട് ഇടാൻ ഇടണം എന്ന് താല്പര്യമുള്ളവരുണ്ടാവും. അവർക്ക് അതിനുള്ള അനുവാദം കൊടുത്തിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അല്ലെങ്കിൽ ചുരിദാർ ഇടാൻ ആരെങ്കിലും ആവശ്യം പറഞ്ഞാൽ അതിനും കൊടുക്കുമെന്ന് പറഞ്ഞു. പക്ഷേ ഒരു സ്കൂളിലൊരു നിയമം കൊണ്ടുവന്നു കഴിഞ്ഞാൽ കുട്ടികൾക്ക് എത്രത്തോളം അതിനെ ഓവർകം ചെയ്ത് ചെയ്യാൻ കഴിയും, അങ്ങനൊരു കാര്യം മോഡുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നമ്മൾ അടിച്ചേൽപ്പിക്കാത്ത രീതിയിലാവണം ചെയ്യേണ്ടത് എന്നുള്ള ഒരു അഭിപ്രായമാണ് എനിക്കുള്ളത്. അതുപോലെ തന്നെ പല ആളുകളും നമ്മുടെ ഈ പോസ്റ്റുമായി ബന്ധപ്പെട്ട് കമൻ്റ് ചെയ്തിട്ടുള്ളത് പാവാട ഇട്ട് വരുമ്പോൾ ഉണ്ടാകുന്ന അൺകംഫർട്ട് ആയിട്ടുള്ള ഫീലിൽ നിന്നും വ്യത്യസ്തമായിട്ട് നല്ല കംഫർട്ടായിട്ടുള്ള ഫീല് ആണ് പാൻറ്റും ഷർട്ടൊക്കെ ഇടുമ്പോൾ. ചെറിയ ചെറിയ ഒന്ന് അങ്ങോട്ട് തെറ്റി ഇങ്ങോട്ട് തെറ്റി എന്ന് പറഞ്ഞാൽ തന്നെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന പല പ്രൈവറ്റ് സ്കൂളുകളുണ്ട്. ഭയങ്കര യൂണിഫോമിൻ്റെ കാര്യത്തിൽ കടുംപിടുത്തം പിടിക്കുന്ന അതുകളൊക്കെ ഉണ്ട്. അപ്പം അത്തരം കാര്യങ്ങളിൽ നിന്നൊക്കെ പാൻറ്റും ഷർട്ടും ആവുമ്പം അതൊരു കുറേ കൂടി കംഫർട്ടായിരിക്കും എന്ന് പറയുന്നത്. കംഫർട്ട് ലെവൽ നോക്കുന്നുണ്ടെങ്കിൽ ആ ഒരു രീതിയിലാണ് നമ്മളതിനെ കാണുന്നതെങ്കിൽ എല്ലാ സ്കൂളുകളിലും എല്ലാ പെൺകുട്ടികളും കാണുന്നുണ്ടെങ്കിലും കംഫർട്ടായിട്ടുള്ള രീതിയിൽ യൂണിഫോം ധരിക്കാനുള്ള, അത് പാൻറ്റും ഷർട്ടാണെങ്കിൽ അത് കൊടുക്കാം, ചുരിദാറും ആണെന്നുണ്ടെങ്കിൽ അത് ചെയ്യാം.
ഈയൊരു ചോയ്സ്, അതായത് നമ്മുടെ ഡെമോക്രസിയിലുള്ള നമ്മുടെ ഒരു വിദ്യാർത്ഥിയുടെ അല്ലെങ്കിൽ ഏത് ഡ്രസ്സ് ഇടണം എന്നുള്ള ചോയ്സിന് ഒരു പ്രശ്നം വരരുത് എന്നുള്ളതാണ് അതിലത്തെ ഒരു പ്രധാന പോയിന്റ്. മതവാദം എന്ന് പറഞ്ഞുകൊണ്ടോ മറ്റുള്ള മൗലികവാദം എന്നൊന്നും പറഞ്ഞുകൊണ്ട് അധിക്ഷേപിക്കുക അങ്ങനെയുള്ളതിലൊന്നും പോകണ്ട. ഇതിലൊരു നമ്മുടെ ഒരു ഭക്ഷണത്തിൻ്റെ ചോയ്സ് എന്നുള്ള പോലെ തന്നെ യൂണിഫോമിൽ അതിന് ചോയ്സ് കൊടുക്കണം. നമ്മുടെ നാടിൻ്റെ സൗന്ദര്യം എന്ന് പറയുന്നത് കുറച്ച് ഡൈവേഴ്സ് ആയിട്ടുള്ള ആ ഒരു ഡൈവേഴ്സിറ്റിയാണ്. ആ ഡൈവേഴ്സിറ്റി നിലനിർത്തണം, അതിനുള്ള ചോയ്സുകൾ കൊടുക്കണം. അപ്പോൾ അതാണ് കാര്യം. അപ്പോൾ ഇതിൽ നല്ല കംഫർട്ടായിട്ടുള്ള ഒരു ബാലുശ്ശേരി സ്കൂളിലാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. ബാക്കിയുള്ളടത്തൊക്കെ പഴയതുപോലെ തന്നെയാണ്, എങ്കിലും അതാണ് ഇപ്പോൾ ചർച്ചാ വിഷയം. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള ചെറിയ ഡിസ്കഷനൊക്കെ എഫ് ബിയിലൊക്കെ നമ്മളിങ്ങനെ പോസ്റ്റ് ഇട്ടപ്പോൾ അതുമായി ബന്ധപ്പെട്ടുണ്ടായപ്പം അതൊന്ന് ക്ലാരിഫൈ ചെയ്യാനും അതിന് വേണ്ടിയിട്ട് കുറച്ചും കൂടി നമ്മുടെ വ്യൂ എന്താണെന്നുള്ളത് ഒന്നും കൂടി ഒന്ന് കാണിക്കാലോ പറയാലോ എന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്തത്. ഓക്കെ, അപ്പം നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ. We'll be right back.